നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് എവർക്കും സ്വാഗതം. കൊളോണിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മധ്യസ്ഥയായ പരിശുദ്ധ ദൈവമാതാവിന്റെ 40-ാമത്തെ തിരുനാളിനും ഭാരത അപ്പസ്തോലൻ മാർത്തോമാസ്ലിയായുടെ തിരുനാളിനും ജൂൺ 25 ശനിയാഴ്ച വൈകുന്നേരം 5 തുടക്കം കുറിക്കും. ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം പ്രസിഡന്റ് ആന്റണി സക്കറിയ കൊടിയും വഹിച്ച് മുത്തുക്കൊടയേന്തിയ മുൻ പ്രസിഡന്റുമാരുടെ അകമ്പടിയിൽ ആഘോഷമായ പ്രദക്ഷിണത്തോടുകൂടി കൊടിയേറ്റം നടത്തും. കൊളോൺ മ്യൂൾഹൈമിലെ ലീപ് ഫ്രോവൻ ദേവാലയത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ജൂൺ 26 തിരുനാളിന്റെ മുഖ്യ പരിപാടികൾ. യൂറോപ്പിന്റെ അപ്പസ്തോലിക് വിസിറ്റേറ്ററും ബിഷപ്പുമായ മാർ സ്റ്റീഫൻ ചെറുപ്പണത്തിന്റെ മുഖ്യ കാർമ്മികത്തിൽ രാവിലെ 10 ആഘോഷമായി നടക്കുന്ന സമൂഹബലിയിൽ നിരവധി വൈദികർ സഹകാർമ്മികരായിരിക്കും. പ്രസിഡന്റ് വാഴ്ച, നഗരം ചുറ്റിയുള്ള പ്രദക്ഷിണം, നേർച്ച വിളമ്പ, ഉച്ചഭക്ഷണം എന്നിവ ഉണ്ടായിരിക്കും. തിരുനാളിന്റെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി വിവിധ കമ്മിറ്റികളും പ്രവർത്തിക്കുന്നുണ്ട്. ജർമ്മനിയിലെ കൊളോൺ അതിരൂപതയിലെയും എസ് എൻ ആഹൻ എന്നീ രൂപതകളിലെയും ഇന്ത്യക്കാരുടെ കൂട്ടായ്മയാണ് കൊളോണിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി. കൊളോൺ കർദിനാൾ റൈനർ മരിയ വോൾക്കിയുടെ കീഴിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനം 1970 ആരംഭിച്ചത്. സുവർണ ജൂബിലിയും കടന്ന കമ്മ്യൂണിറ്റിയിൽ ഏതാണ്ട് 800 കുടുംബങ്ങൾ അംഗങ്ങളായുണ്ട്. കഴിഞ്ഞ 22 ഫാദർ ഇഗ്നേഷ്യസ് ചാലിശ്ശേരി CMA കമ്മ്യൂണിറ്റി ചാപ്പിളിനായി സേവനം ചെയ്യുന്നു. വൈക്കം സ്വദേശി ആന്റണി സക്കറിയ സ്മിത കുടുംബമാണ് ഈ വർഷത്തെ പ്രസിഡന്റ്. തിരുനാളിലേക്കും തിരുക്കർമ്മങ്ങളിലേക്കും ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതെ മടിക്കാതെ ചെയ്യുക. നന്ദി, നമസ്കാരം.